പാലക്കാട് പുതുപ്പരിയാരം ഇരട്ടക്കൊലക്കേസിൽ മകനും പ്രതിയുമായ സനലുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല നടന്ന വീട്ടിലെ അടുക്കളയിൽ നിന്ന് അരിവാളും കൊടുവാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. അമ്മയെയാണ് ആദ്യം വെട്ടിയതെന്ന് പ്രതി സനൽ പോലീസിനോട് പറഞ്ഞു. 33 തവണ വെട്ടിയെന്നും മുറിവുകളിൽ കീടനാശിനി ഒഴിച്ചുവെന്നും സനൽ മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് സുർജി തയ്യപ്പത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുതുപ്പരിയാരം കൊലപാതക ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ പ്രതി സനലുമായി പോലീസ് സംഘം കാര്യങ്ങൾ ഒന്നൊന്നായി ചോദിച്ചറിയുകയാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയത് 2 ആയുധങ്ങൾ, ഒരു കൊടുവാളും ഒപ്പം തന്നെ ഒരു അരിവാളുമാണ് കണ്ടെടുത്തത്. ഇതുപയോഗിച്ചാണ് ആദ്യം അമ്മയെ പ്രതി വെട്ടുന്നത്. ഇതിനുശേഷം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഈ ആയുധങ്ങൾ വർക്ക് ഏരിയയിലാണ് ഉപേക്ഷിക്കുന്നത്. വർക്ക് ഏരിയയിൽ ഇയാൾ പുസ്തകങ്ങൾക്കിടയിലാണ് ഈ 2 ആയുധങ്ങളും ഒളിപ്പിച്ചത്. ഇത് പോലീസ് സംഘം ഈ ആയുധങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി. ഇതിനുശേഷം പിടയുന്ന വായിലേക്കും അതോടൊപ്പം തന്നെ ശരീരത്തിലെ മുറിവുകളിലേക്കും ഇയാൾ ഈ കീടനാശിനി ഒഴിക്കുകയാണ് ഇയാൾ. പ്രതിയുമായി തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പൂർത്തിയായ ശേഷം പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കൂസലുമില്ലാതെയാണ് പ്രതി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. ഒരു കൂസലും ഒരു മുഖഭാവവുമില്ലാതെ പ്രതി കാര്യങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുകയാണ് പോലീസിനോട് ചെയ്തത്. അത്യന്തം നീചമായ കൊലപാതകം തന്നെയാണ് ഇവിടെ ഉണ്ടായതെന്നതിന് തെളിവാവുകയാണ് ഈ സംഭവം. പോസ്റ്റ്മോർട്ടത്തിൽ 33 വെട്ടുകളാണ് ദേവിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്, ചന്ദ്രൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. 26 വെട്ടുകൾ ആണ് ചന്ദ്രൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഈ ഇതിനുശേഷം വിഷം ഒഴിച്ച് വായിലേക്കും മുറിവുകളിലേക്കും വിഷം ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഇത് കൃത്യത്തിന് ശേഷം ഇയാൾ അച്ഛൻ കിടന്നിരുന്ന, അതായത് ചന്ദ്രൻ കിടന്നിരുന്ന കുളിമുറിയിൽ കയറി കുളിച്ച ശേഷമാണ് ഇയാൾ ഇവിടെ നിന്നും മടങ്ങിയത്. ഇയാൾ പോകുന്ന ഘട്ടത്തിൽ വാതിൽ മുന്നിൽ നിന്ന് പൂട്ടി ഇതിനുശേഷം പിറകുവാതിലൂടെയാണ് ഇയാൾ ഇവിടെ നിന്ന് കിടക്കുന്നത്. ഇതിനിടയിൽ ഒരു ആപ്പിൾ എടുത്ത് കത്തിക്കൊണ്ട് മുറിച്ച് അത് മൃതദേഹത്തിനടുത്തു നിന്നാണ് കഴിച്ചത്. ഇതിനുശേഷമാണ് ഇയാൾ ഇവിടെ നിന്നും പുറത്ത് ഇറങ്ങി ബംഗളൂരുവിലേക്ക് കിടക്കുന്നത്. ഇക്കാര്യങ്ങൾ ഒന്നൊന്നായി ഇയാൾ വിശദീകരിച്ചു. ഇയാൾ അന്ന് ധരിച്ചിരുന്ന ഈ കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ ഇയാൾ വഴുതി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതായത് ചോരയിൽ ചവിട്ടി വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇയാളുടെ മുണ്ട് പറിഞ്ഞ് നിലത്ത് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇയാൾ അന്ന് ധരിച്ചിരുന്ന ടീഷർട്ട് കണ്ടെടുത്തു. വിറകുപരയിൽ നിന്നാണ് ടീഷർട്ട് കണ്ടെടുത്തത്. ഈ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് ഈ ടീഷർട്ട് വാങ്ങിയത് മുംബൈയിൽ നിന്നും ആണ് എന്നുള്ളത് ഇയാൾ മൊഴി നൽകി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. കൃത്യം എഴുതിയ ടീഷർട്ടിൽ ഇയാൾ എഴുതിയിരിക്കുന്നത് നോർമൽ ഈസ് ബോറിംഗ് എന്നുള്ള പേരുള്ള ടീഷർട്ടാണ് ഇയാൾ ധരിച്ചിരുന്നത്. ഇയാൾ കൊക്കൈനിന് അടിമയായിരുന്നു അല്ലെങ്കിൽ കഞ്ചാവിന് അടിമയായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞു. ആലത്തൂർ DYSP KM ദേവസിയുടെയും മലമ്പുഴ CI ആയിട്ടുള്ള സുനിൽ കൃഷ്ണയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം സുർജി തയ്യപ്പത്ത്, 24 പാലക്കാട്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.